ഹായ് ഫ്രണ്ട്സ്, സമ്മത് ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലെ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഇതൊരു പവർ ബാങ്കിന്റെ ബോർഡ് ആണെന്നുണ്ട്. ഈ ബോർഡ് കംപ്ലൈന്റ് ആയ ഒരു ബോർഡാണിത്. അപ്പൊ ഇത് നമ്മൾ റിപ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കിത്, അപ്പൊ സാധാ ബോർഡിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു ബോർഡാണ് ഈ കാണുന്നത്. അതായത് ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാല്, ചാർജ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ശതമാനം പടം കാണിക്കും, ചെറിയ ഡിസ്പ്ലേ ആണ് കേട്ടോ. അത് നമുക്ക് നേരെ കൂടി കണ്ട് നോക്കിയാൽ നമുക്ക്. അപ്പൊ അതിന് മുമ്പ് ആദ്യം ഈ ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിൽ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നേരെ കൂടി കണ്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ പവർ ബാങ്കിന്റെ ബോർഡ് കേട്ടോ. ഈ ബോർഡിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാല്, ഇത് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓൺ ആണല്ലോ, കണ്ടല്ലേ. ഇതവിടെ ബാറ്ററി 2 എണ്ണം ജസ്റ്റ് കൊടുത്തതാണ് ഞാൻ അന്ന്. ബാറ്ററിന് കുഴപ്പമൊന്നുമില്ല, ചാർജ് റെഡിയാണിത്. ഞാൻ ജസ്റ്റ് കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ 2 ബാറ്ററി കൊടുത്തതാണ് ഞാൻ കേട്ടോ. ഇതിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഡിസ്പ്ലേ വരുന്നത്. ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബോർഡ് ഓൺ ആണല്ലോ സാധനം. ഇത് ബോർഡ് ഇപ്പൊ ഓൺ ആണല്ലോ, കണ്ടല്ലേ. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ചാർജ് ചെയ്ത് കാണിച്ചാലും ചാർജിങ് നടക്കുന്നുണ്ടോ എന്ന് അറിയണ്ട. നമുക്ക് മൊബൈൽ ചാർജർ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. അപ്പൊ ഇത് ഇന്ന ഇത് കാണിക്കുന്നുണ്ടല്ലോ, ഇന്ന 54%. അവിടെ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, സ്വിച്ച് നമുക്ക് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമുക്ക്. അപ്പൊ നമ്മുടെ മൾട്ടിമീറ്റർ പടുത്ത ഈ ഡയോഡിന്റെ ചിഹ്നം കാണുന്നതാ, ഈ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ രണ്ടും തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് കേൾക്കാം, അല്ലെ. സൗണ്ട് കേൾക്കണേ ഇങ്ങനെ വരികയാണെങ്കിൽ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സ്വിച്ച് റെഡിയാണെന്ന് മനസ്സിലാക്കട്ടോ. അപ്പൊ ഇതാണ് നമ്മ സ്വിച്ച്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് വെച്ചതിന് ശേഷം എന്താ ചെയ്യാ, നമുക്ക് നമ്മ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ. അപ്പൊ സ്വിച്ച് എന്താണ്, സ്വിച്ച് റെഡിയാണ് കേട്ടോ. കണ്ടോ, സ്വിച്ചിന് കംപ്ലൈന്റ് ഇല്ല, കണ്ടോ സൗണ്ട് കേക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ ഈ സ്വിച്ച് നമുക്ക് ഇത് ബോർഡിൽ നിന്ന് അയച്ചെടുക്കാം. കാരണം ഉള്ളിൽ ഇവിടെ എന്തൊക്കെയാ പ്രശ്നം കാണുന്നുണ്ട്, ഇനി സ്വിച്ചിന് ഇവിടെ കണക്ഷൻ റെഡിയാത്ത പ്രശ്നമാണോ എന്തെന്ന് അറിയില്ല. നമുക്ക് ഏതൊരു ബോർഡിൽ നിന്ന് നമുക്ക് ഈ സ്വിച്ച് എന്ത് ചെയ്യാം, എന്നാ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് സ്വിച്ച് ഇവിടുന്ന് അഴിച്ചെടുത്തിട്ടോ, ഓക്കെ ആണോ. അഴിച്ചെടുത്ത് ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എത്ര പിന്നെ ബാറ്ററിയുടെ ചാർജ് നമുക്ക് നോക്കാം ആദ്യം. അപ്പൊ ഞാൻ മൾട്ടിമീറ്റർ പെടുന്ന ഇവിടെ വോൾട്ട് 20 കണ്ട് ഡി സി വോൾട്ട് ആണത്. അപ്പൊ ഈ നോബും കണ്ട് തിരിച്ചെക്കുക, ഓക്കെ. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ എത്ര വോൾട്ട് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അതിൽ ഇവിടെ ഈ ബ്ലാക്ക് വയർ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ അതേ രീതി തന്നെ മൾട്ടിമീറ്റർ നോബും അതേമാതിരി തന്നെ വെച്ചെടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ട് വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ കണ്ടോ, 3.80 വോൾട്ട് കാണിക്കുന്നുണ്ട്, കണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതാ ഈ ബാറ്ററിമിൽ തന്നെ ബ്ലാക്ക് വയറുതാ, ഐ മീൻ നമുക്ക് മൾട്ടിമീറ്ററിന് ഈ ബ്ലാക്ക് വയറുതാ, ഇതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മ സ്വിച്ച് അയച്ച ഭാഗമാണിത്, കണ്ടല്ലേ. ഇവിടെ ഒന്ന് ടച്ച് ആക്കി നോക്കിയാൽ അറിയാം ചാർജ് വരുന്നുണ്ടോന്നുള്ളത്, കാരണം അപ്പൊ ചാർജ് വരുന്നില്ല, കണ്ടല്ലേ. അപ്പൊ ഇത് ഇങ്ങോട്ട് സ്വിച്ചിന് ഇവിടെ ചാർജ് വരുന്നില്ല. ഇനി നമുക്ക് തിരിച്ചാണ് നമുക്ക് ഇവിടെ നിന്ന് വെച്ച് നോക്കാം അതേമാതിരി കേട്ടോ. ചിലപ്പോ ഏതെങ്കിലും ബോർഡിന് ഈ ഭാഗത്ത് സോൾഡിങ് വിട്ടതാണെങ്കിൽ ചിലപ്പോ അതുകൊണ്ട് വരാൻ മതി. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് വെച്ച് നോക്കാം. വെച്ചതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഭാഗത്തും ഇവിടെ അല്ല, ആ കണ്ടോ ഇവിടെ റെഡിയാണ്, 2.66 ഉണ്ട്, കണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഷോർട്ടാക്കി കൊടുത്തു നോക്കിയാൽ നമുക്ക് ഇത് ബോർഡ് വർക്കിംഗ് റെഡി ആണെന്നുള്ളത് കേട്ടോ. ഇവിടെ ചാർജ് വരുന്നുണ്ട്, നേരെ മറിച്ച് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ ചാർജ് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ബോർഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി നോക്കാം. നമുക്ക് എന്തൊരു ബോർഡ് വർക്ക് ചെയ്യണ്ടോ നോക്കട്ടെ നമുക്ക്. അപ്പൊ അതിനുവേണ്ടി വളരെ ചെറിയ പ്ലക്കർ താ, ഈ പ്ലക്കർ ഉപയോഗിച്ച് നമ്മൾ ഷോർട്ടാക്കി നോക്കാം നമുക്ക് കേട്ടോ. ആദ്യം നമുക്ക് ഈ മുകൾ ഭാഗമാണ് ചാർജ് വരാത്ത ഭാഗം, ഇവിടെ ആണോ ഇവിടെ ആണോ ഷോർട്ടാക്കിയിട്ടും ബോർഡ് വർക്ക് ചെയ്യണില്ല, കണ്ടല്ലേ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് ഇതിന്റെ ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചാർജ് കിട്ടിയത്. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് നോക്കട്ടെ, നമുക്ക് ആ കണ്ടോ, കണ്ടല്ലേ ബോർഡ് റെഡി ആയി കണ്ടോ. അപ്പൊ നമ്മളെ ഇവിടുത്തെ പ്രശ്നമാണിത് കേട്ടോ, കണ്ടോ ബോർഡ് ഓണായി കണ്ടല്ലേ, 50% ചാർജിങ് ഉണ്ടത്. അപ്പൊ ഈ ഭാഗത്താണ് കണ്ടോ, ആണോ ബോർഡ് ഓഫായി കണ്ടല്ലേ, ഓഫായി. ഇനി ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ബോർഡ് ഓണാകാണ് കണ്ടോ, ഓണായി കണ്ടോ. ഇനി നമുക്ക് ഈ സ്വിച്ച് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഈ സ്വിച്ചിന് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പ്രയാസമാണത്, കാരണം നമ്മ ഇത് ഉൾഭാഗത്ത് ഇങ്ങനെ വരുന്നത്, ഇവിടെ സോൾഡർ നമ്മൾ കഴിയൂല. ഇത് സ്വിച്ച് വന്നതിന്റെ ഭാഗത്ത് ഇങ്ങനെ സ്വിച്ച് വന്നിരുന്നത് കണ്ടല്ലേ, ഞാൻ ഇങ്ങനെ സ്വിച്ച് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ സോൾഡർ ചെയ്തിന് ആദ്യം. അവര് വേറെ എക്സ്ട്രാ സ്വിച്ച് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കട്ടെ, നമുക്ക് അത് നല്ലത്. അപ്പൊ ക്യാമറ ചെറിയൊരു സ്വിച്ച് നമ്മുടെ വാങ്ങിയിട്ടുണ്ട് കണ്ടല്ലേ, അതേമാതിരി തന്നെ ചെറിയ സ്വിച്ച് ആണത് കണ്ടോ, രണ്ടും സെയിം സ്വിച്ച് തന്നെയാണത് കണ്ടല്ലേ. ഇതിനിവിടെ ചെറിയ ഇതിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, ഇതിനൊരു ഫ്രെയിമും ആയിട്ടുണ്ട് കണ്ടല്ലേ, ഇതിന് ഫ്രെയിമില്ല. അവിധ നമുക്ക് എന്താ എവിടെ നിന്ന് സോൾഡർ തന്നെ നമുക്ക് കൊടുത്തോക്കട്ടോ, വർക്കിംഗ് റെഡി ആണ്, നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ക്യാമറ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടോ, ഓക്കെ ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ ബോർഡ് ഓൺ ആകും കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് ഇവിടെ ഇത് സ്വിച്ചിന് 4 കാലുണ്ടാവും ഈ സ്വിച്ചിന് കേട്ടോ, കണ്ടോ. ഇവിടെ 2.5 മണി സോൾഡർ ചെയ്തു, 2.5 മണി പുറത്തു കൊണ്ട് കണ്ടല്ലേ. ഇതിന് നമുക്ക് എന്ത് ചെയ്യും, 2 കാലം മാത്രം മതി നമുക്ക് ഇത് വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഈ 2 കാലം നമുക്ക് ഇവിടെ ഒഴിവാക്കാം, ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് മടക്കി വെച്ചാലും മതി. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണം ഇങ്ങനെ ചെയ്തു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോർഡ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പൊ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കട്ടോ, കണ്ടല്ലേ ആ ബോർഡ് ഓണായി. അപ്പൊ കഴിഞ്ഞ നമുക്ക് ഈ ഫോൺ ഇതാവും ചാർജ് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ, കയറണം നമുക്കൊന്നും അറിയണ്ടേ. നമുക്ക് ഇവിടെ ചാർജർ ഇവിടെ അല്ല കേബിൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ, ചാർജ് കയറുന്നുണ്ട് കണ്ടല്ലേ, കണ്ടോ 56%, 56 ആയി. അപ്പൊ ഇതില് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ടാവും ഇതുണ്ടെങ്കിൽ ഇവിടെ 54% 5 വോൾട്ട് 1 ആമ്പിയർ കണ്ടല്ലേ. ഇതിൽ 1 ആമ്പിയറും 1.2 ആമ്പിയറും ഉണ്ട്. അത് ഇവിടെ കണക്ട് ചെയ്യുമ്പോ തന്നെ ഇവിടെ കാണിക്കും ഡിസ്പ്ലേല് കണ്ടോ, 5 വോൾട്ട് 2.1 ആമ്പിയർ. എനിക്ക് വീട്ടിൽ വ്യക്തമാകണ്ടോ അറിയില്ല കണ്ടല്ലേ, 2.1 ആമ്പിയർ. ഇതാണ് ഈ ബോർഡിന് പ്രത്യേകത കേട്ടോ, ഈ ചാർജ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ബോർഡിന്മേൽ തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും കണ്ടല്ലേ. ആണോ ഇവിടെ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആണോ ഇവിടെ ചാർജിങ് നടക്കുന്നുണ്ട്, 57% കണ്ടല്ലേ. ഓക്കെ അപ്പൊ കഫറൻസ് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് എടുക്കാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിന് ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ് അടുത്തോടെ കാണുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.